നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. എന്തു പറയണമെന്നറിയില്ല. ലിയോ മെസ്സിയും സംഘവും ചരിത്രം കുറിച്ചിരിക്കുകയാണ്. 16-ാമത്തെ കോപ്പ അമേരിക്ക കിരീടം ഉറച്ചു കൊടുത്തു. കോപ്പയുടെ ചരിത്രത്തിൽ ഇന്നു വരെ ഇത്രയധികം കിരീടങ്ങൾ ആരും നേടിയിട്ടില്ല. ഇതിനു മുമ്പ് അർജൻറ്റീനയും ഉറുഗ്വായും 15 വീതം കിരീടങ്ങളുമായിട്ട് ഒപ്പത്തിനൊപ്പമായിരുന്നെങ്കിൽ അത് മറികടന്ന് 16 കിരീടങ്ങളായിരിക്കുന്നു അർജൻറ്റീനയ്ക്ക്. മാത്രമല്ല, 28 കളികളായിട്ട് അപരാജിത കുതിപ്പ് നടത്തി വന്ന കൊളംബിയയാണ് അവരിപ്പോൾ പരാജയപ്പെടുത്തിയത്. ഫൈനൽ ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ വിജയമായിരുന്നല്ലോ. ഈ ഫൈനലിലെ ചില നിമിഷങ്ങൾ നമ്മളൊന്ന് ഓർത്തെടുക്കുകയാണ്. ഒരു ഡാറ്റയുടെയും പിൻബലത്തിലല്ല, കളി കണ്ടത് ഓർത്തു വെച്ച് പറയുകയാണ്. നിങ്ങൾക്കൊരു പക്ഷെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിമിഷങ്ങൾ പങ്കുവെക്കാനും ഉണ്ടാകും. അത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. അർജൻറ്റീനയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ലിയോ മെസ്സിയും ആംഗേൽ ഡിമരിയയും ഹുലിയൻ ആൽവാരസും കളിക്കളത്തിൽ. അത് കാണുമ്പോൾ തന്നെ ഇത് അവസാന വട്ടമാണ് മെസ്സിയും ഡിമരിയയും ഒരുമിച്ച് ഇറങ്ങുന്നത് എന്നുള്ളതൊരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഡിമരിയ തൻ്റെ അവസാന മത്സരമാണ് ഇന്ന് കളിച്ചിട്ടുള്ളത്, അർജൻറ്റീനയ്ക്കായിട്ടുള്ള അവസാന കളി. അങ്ങനെ കളിയുടെ ആരംഭത്തിൽ കൊളംബിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊരു തോന്നൽ, അവരുടെ ഷോട്ട് പോസ്റ്റിൽ അടിച്ചു പോകുന്നു. അങ്ങനെയൊക്കെയുള്ള നിമിഷങ്ങൾ ആദ്യ പകുതിയിൽ കുറച്ചുകൂടി മുൻതൂക്കം കൊളംബിയക്കാണോ എന്ന് പോലും ചില ഘട്ടങ്ങളിൽ തോന്നിയിരുന്നു. പക്ഷേ അർജൻറ്റീന തങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കളി പിടിക്കാനുള്ള ശ്രമങ്ങൾ പതിയെ നടത്തി. അതിൽ ലിയോ മെസ്സിയുടെ ആ ഷോട്ട് അത് ഗോളായി എന്ന് ഉറപ്പിച്ചതാണ്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഡിഫ്ലക്റ്റഡായി പോകുന്നു. ഹുലിയൻ ആൽവാരസിൻ്റെ ദേഹത്ത് കൊണ്ട് ഡിഫ്ലക്റ്റഡായി പോയി. ആൽവാരസ് യഥാർത്ഥത്തിൽ ആ ഷോട്ടിൽ നിന്ന് ഒഴിഞ്ഞ് മാറാൻ വേണ്ടി ചാടി മാറാൻ ശ്രമിച്ചതാണ്. പക്ഷേ ദൗർഭാഗ്യം, അദ്ദേഹത്തിന് അദ്ദേഹത്തെ ആ ബോള് കൊണ്ടു ഡിഫ്ലക്റ്റഡായി. അതാണ് മനസ്സിലുടക്കിയ ഒരു നിമിഷം. പിന്നെ ഉദ്വേഗത്തിൻ്റെ നിമിഷം മെസ്സിക്ക് പരിക്കേറ്റത്. അദ്ദേഹം കൊളംബിയയുടെ ഗോൾ ലൈനിൻ്റെ ഭാഗത്താണല്ലോ അദ്ദേഹം വീണ് കിടക്കുന്നത്, കളത്തിന് പുറത്തായിരുന്നു. പിന്നെ ഉരുണ്ട് അദ്ദേഹം കളത്തിലേക്ക് തന്നെ വരുന്ന കാഴ്ചയൊക്കെ കണ്ടു. അത് ശരിക്കും ഒരു ആശങ്കയുണ്ടാക്കി ആ പരിക്ക്. അതിനെ തുടർന്ന് അദ്ദേഹത്തിന് കളി തുടരാൻ പറ്റില്ല എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ഏതാണ്ട് ഒരു ആംഗിളിൻ്റെ ഭാഗത്താണ് ആ ഒരു പരിക്ക് സംഭവിക്കുന്നത്. അപ്പോൾ നേരത്തെ സംഭവിച്ച ഭാഗത്തല്ല എന്നുള്ളൊരു ചെറിയ ആശ്വാസവും. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ മത്സരം ഗോൾ രഹിതം. രണ്ടാം പകുതിയിൽ ഗോളിനായിട്ടുള്ള ശ്രമങ്ങൾ ഇരുഭാഗത്തേക്കും നടക്കവേ അൺഫോർച്ചുനേറ്റ്ലി ലിയോ മെസ്സിക്ക് കളി തുടരാൻ കഴിയാതെ പിൻവലിക്കപ്പെടുത്തും. വലിയ നിരാശ അർജൻറ്റീന ആരാധകർക്കുണ്ടാക്കിയൊരു നിമിഷമാണത്. അതിൽ മെസ്സി തന്നെ ബെഞ്ചിലിരുന്ന് പൊട്ടിക്കരയുന്നു, കുഞ്ഞു കുട്ടിയെപ്പോലെ അദ്ദേഹം കരയുന്ന കാഴ്ച. ഇതേ US ഇതുപോലെ ഒരു കോപ്പ അമേരിക്ക ഫൈനലിൽ തോറ്റിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണീര് വീണത് നമ്മൾ കണ്ടതാണ്. വീണ്ടും ചരിത്രം ആവർത്തിക്കുകയാണോ എന്നൊരു ആശങ്ക നെഞ്ചിനകത്ത് ഉയർന്നു വന്നു. ഒരു ചെറിയ നീറ്റൽ ആരാധകരുടെ മനസ്സിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകും. ഏതായാലും കളി പുരോഗമിക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോകവെയാണ് മെസ്സിക്ക് പകരം നിക്കളാസ് ഗോൺസാലസ് വരികയും അദ്ദേഹം നിരന്തരം ഒരു ഭീഷണിയായിട്ട് കൊളംബിയയ്ക്ക് മേൽ നീക്കങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനിടക്കാണ് നിക്കളാസ് ഗോൺസാലസ് പന്ത് വലയിലേക്ക് എത്തി. അർജൻറ്റീന ലീഡെടുക്കുന്നു എന്ന് ഉറപ്പിച്ച ഘട്ടം, പക്ഷേ ലൈൻസ്മാൻ കൃത്യമായിട്ട് കാര്യം കണ്ട് ഓഫ് സൈഡ് ഉയർത്തി കഴിഞ്ഞിരുന്നു. ടാഗ്ലിയാഫിക്കോ ആ നീക്കത്തിൽ ഓഫ് സൈഡായി പോയി എന്നുള്ളത് കൊണ്ടാണ് ഗോൺസാലസിൻ്റെ ഗോള് റൂൾഡ് ഔട്ടായി പോയത്. ഏതായാലും അതിനിടയ്ക്ക് ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. അത് ഹാൻഡ് ബോളിനായിട്ടുള്ള ഒരു അപ്പീലാണ് അർജൻറ്റീനയുടെ ഭാഗത്ത് നിന്ന്. പെനാൽറ്റി ലഭിക്കണം എന്ന തരത്തിൽ സ്കലോനിയൊക്കെ വളരെ വൈൽഡായിട്ട് ഫോർത്ത് ഒഫീഷ്യലിനോട് പ്രതികരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. കളി അങ്ങനെ പുരോഗമിക്കവേ ഇരുഭാഗത്തേക്കും ഗോളുകളില്ലാതെ 90 മിനിറ്റ് കഴിയുന്നു. പിന്നെ എക്സ്ട്രാ ടൈം പുരോഗമിക്കുമ്പോൾ ഇല്ല, കളി ഒന്നുമല്ലാതെയായി അങ്ങ് അവസാനിക്കും. അർജൻറ്റീന പെനാൽറ്റി ഷൂട്ടൗട്ടിൽ എമി മാർട്ടിനസ് ഉണ്ടല്ലോ എന്ന ധൈര്യത്തിലൊക്കെ നമ്മൾ നിൽക്കുമ്പോഴാണ് 112-ാമത്തെ മിനിറ്റിൽ ലൗട്ടറോ മാർട്ടിനസിൻ്റെ ഗോൾ. ഓ, അത് ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. ലൗട്ടറോ റെഡ് ഹോട്ട് ഫോമിലാണ് കഴിഞ്ഞ സീസൺ അവസാനിപ്പിച്ചു. ഇപ്പോൾ ഈ കോപ്പയിലും തന്നെ ഗോളടി മികവ് അദ്ദേഹം പ്രദർശിപ്പിച്ചു. മനോഹരമായിട്ട് ലോചെൽസോയുടെ പന്ത് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം വലയിലേക്ക് അടിച്ചു കയറ്റിയതോടുകൂടി കൊളംബിയയുടെ പോരാട്ട വീര്യം ഏതാണ്ട് അവിടെ അവസാനിക്കുകയായിരുന്നു. ഗോളടിച്ചിട്ട് ആ പോസ്റ്റിന് പുറകിലൂടെയൊക്കെ ഓടി അദ്ദേഹം വരുന്നത് നമ്മൾ കണ്ടു. പിന്നെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം ലിയോ മെസ്സിക്ക് അടുത്ത് പോയി തൻ്റെ സ്നേഹം പങ്കിടുന്ന സുന്ദരമായ കാഴ്ച. കരഞ്ഞിരുന്ന മെസ്സി സന്തോഷച്ചിരി പോയി അങ്ങനെ പൊഴിക്കുന്ന ഒരു മുഖവുമായിട്ട് അവിടെ നിൽക്കുന്നു. സോ പിന്നെ ബാക്കിയെല്ലാം ചടങ്ങാണ്. കളിയുടെ അവസാനത്തിൽ ആ ഡ്രോപ്പ് ബോൾ ഇടാൻ വേണ്ടി ശ്രമിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് ഡിലേ
കൊളംബിയൻ താരങ്ങൾ ആ പെനാൾട്ടി ബോക്സിലേക്ക് തന്നെ വന്ന് നിൽക്കുന്നു, റഫറി അവരെ പറഞ്ഞു വിടാൻ വേണ്ടി ശ്രമിക്കുന്നു ഒക്കെ ആയിട്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി. അങ്ങനെ കളി അവസാനിക്കുന്നു. അർജന്റീന സ്വർണ്ണ തേരിൽ, സ്വർണ്ണ ചിറകിൽ പറന്നുയരുന്നു. 16-ാമത്തെ കോപ്പ അമേരിക്ക കിരീടവുമായി ചരിത്രം കുറിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ടോക്സ് കൊണ്ടുവത്താം.